അപ്പൊ ദേ നമ്മുടെ കോട്ടയത്ത് നിന്ന് വന്ന എസ്പ്രസ്സോയില് നമ്മള് ബാക്ക് ഡോർമ രണ്ട് സ്പീക്കർ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നുണ്ട്. ഈ വണ്ടിയിലെ ഒരുവിധം ഐറ്റംസുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആള് നമ്മുടെ അടുത്തേക്ക് വന്നുട്ടാ. ഇങ്ങോട്ട് വരണം എന്നുള്ള ആഗ്രഹ പ്രകാരം ആള് കൃത്യം നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് ചെയ്യണം. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ആള് ഈ എസ്പ്രസ്സോ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇതില് ഒരുവിധം ചെയ്യാനുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആൾക്ക് ആ ബാക്ക് ഡോറിൽ രണ്ട് സ്പീക്കർ പിടിപ്പിക്കണം, അതുകൂടാതെ റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം ചെയ്യണം, പിന്നെ നമ്മുടെ ബാക്ക് ബമ്പറിലെ എൽ ഇ ഡി ലൈറ്റ് ഇതൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ കോട്ടയത്ത് നിന്ന് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് വന്നേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർട്ടെക്സ്ആർ. കാർട്ടെക്സ്ആറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എസ്പ്രസ്സോയില് ബാക്കിലെ ഡോർമ സ്പീക്കേഴ്സ് വരുന്നില്ല, കമ്പനി അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഇട്ടിട്ടില്ല ഡോർ പാഡുമ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിലെ ഡോറിൽ എസ്പ്രസ്സോന് രണ്ട് സ്പീക്കർ പിടിപ്പിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ എസ്പ്രസ്സോയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സ്പീക്കറാണ് കേട്ടത്, 1 ഇയർ വാറണ്ടി ഉള്ള മിണ്ടാന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളി സ്പീക്കറാണ് കേട്ടോ നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്, ബാക്ക് ഡോർമിക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കണ്ടോ നമ്മുടെ അടുത്തേക്ക് ഇതേ കോട്ടയത്തുനിന്ന് ഇതേ ഇരിഞ്ഞാലക്കുടയിലേക്ക് നമ്മുടെ ഈ വണ്ടി ചെയ്യാൻ പിടിക്കാൻ വന്നേക്കണത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അതിൻ്റെ ബാക്ക് ബമ്പറിലെ റിഫ്ലാക്ടർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഇതേ കാര്യങ്ങളെല്ലാം വയറിങ്ങിന് കാര്യങ്ങളെല്ലാം ഹോളിങ് ചെയ്ത് അതിൻ്റെ ബാക്ക് ബമ്പർ എൽ ഇ ഡി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഡോറിൻ്റെ സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബാക്ക് ഡോറിലെ പാഡും കാര്യങ്ങളെല്ലാം ഊരി വെച്ചിരിക്കുകയാണ്. കമ്പനി കൊടുത്തിരിക്കുന്ന അതേ സ്റ്റീരിയോയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ബാക്ക് ഡോറിന് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സ്പീക്കർ മിണ്ട എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള ഒരു സ്പീക്കറാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോണത്. അതിലുണ്ടായിരുന്ന റിഫ്ലാക്ടർ നമ്മൾ ഊരി മാറ്റി, പകരം അതിൽ എൽ ഇ ഡി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ 3 ഓപ്ഷൻ വരുന്നുണ്ട്, പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ. അപ്പം അങ്ങനെയുള്ളൊരു 3 ഓപ്ഷൻ നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വയറിങ്ങും കാര്യങ്ങളും ഇതേ കെടുക്കുന്നു. ഇത് നമ്മുടെ ടൈൽ ലാമ്പിൽ നിന്ന് വരുന്ന കണക്ഷനിലാണ് കേട്ടോ നമ്മളിതെല്ലാം പ്ലഗ് ചെയ്യാൻ പോണത്. അതെല്ലാം കപ്ലറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് കണക്ഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഡോറിൻ്റെ സ്പീക്കറിനായാലും കണക്ഷനും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് നമ്മൾ കപ്ലറ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീരിയോന്ന് കണക്ഷൻ എടുക്കുന്നത്. ബാക്ക് ബമ്പർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം ഫിറ്റിങ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇനി വയറിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബമ്പർ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ഫിറ്റിങ്സ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ടൈൽ ലാമ്പ് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കൊടുക്കണം. നമ്മളിത് ഈ വണ്ടിക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന റൂഫ് റെയിൽ നമ്മളിതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂഫ് റെയിൽ ഇതാണ് കേട്ടോ, സിൽവറും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു റൂഫ് റെയിലാണ് ഇത് ഫിറ്റ് ഇഷ്ടപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഈ വണ്ടിയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ബാക്ക് ബമ്പറിൻ്റെ എൽ ഇ ഡി നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലത്തെ നമ്മുടെ വയറിങ് കാര്യങ്ങളെല്ലാം കൊടുത്തു, ടൈൽ ലാമ്പ് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആ സൈഡിലെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം നമ്മളിത് പാർക്ക് ഓപ്ഷനിലാണ് കൊടുക്കണേ. നമുക്ക് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് ഇൻഡിക്കേറ്ററാണ്, ഇൻഡിക്കേറ്റർ കൊടുക്കുമ്പോൾ അതേ ഇതുപോലെ വർക്ക് ചെയ്യും. രണ്ട് ലൈറ്റിൻ്റെയും ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ബമ്പർ ഡി ആറിലെ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ടൈൽ ലാമ്പിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ക്രോം ചെറുതായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളത് വീണ്ടും ഊരിയെടുത്ത് നമ്മൾ അതിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ വീണ്ടും ആ ക്രോം നമ്മൾ ഗമ്മൊക്കെ കൊടുത്ത് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഒട്ടിക്കാൻ പോകണം. ടൈൽ ലാമ്പ് ക്ലീൻ ചെയ്തത് വീണ്ടും അതിൻ്റെ പ്രൈമറും കാര്യങ്ങളൊക്കെ ഇട്ട്, മുമ്പ് ഇവർ വേറെ കോട്ടയത്ത് ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഒട്ടിച്ചതാണ്. അപ്പോൾ അതേ അങ്ങനെ അത് പൊളിഞ്ഞു നമ്മൾ വീണ്ടും ഇതേ ക്ലിയർ ചെയ്ത് നല്ല അടിപൊളിയാക്കി 3M സ്റ്റിക്കറൊക്കെ വീണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വീണ്ടും ദേ അത് ഒട്ടിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ടൈൽ ലാമ്പ് ക്രോം ദേ വീണ്ടും നല്ല ഭംഗിയായിട്ട് നമ്മളത് വീണ്ടും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എസ്പ്രസ്സോയുടെ ഡോറ് ദേ
6 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നുട്ടാ. അതിന്റെ ബാക്ക് ഡോറിൽ സ്പീക്കർ പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാതെ നിവർത്തില്ല. അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കും. അപ്പൊ അതെ, അതിനുവേണ്ടി നമ്മൾ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം ഊരി വെച്ചിരിക്കുകയാണ്. രണ്ട് ഡോർ പാഡ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഉള്ളിൽ ഈ രണ്ട് സ്പീക്കർ നമ്മൾ ഉള്ളിലേക്ക് പിടിപ്പിക്കും. ഒരു ഡോറ് നമ്മുടെ കട്ടിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എസ്പ്രസോന്റെ ബാക്ക് ഡോറ് നമ്മൾ സ്പീക്കർ വയ്ക്കാൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേ നമ്മൾ അടുത്ത ഡോറ് ഇതേ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കപ്ലറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ സ്പീക്കറിന്റെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മളിന്ന് ഫിറ്റ് ചെയ്യുന്നത് മിണ്ട എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കറാണ് കേട്ടോ. അതും എസ്പ്രസോയുടെ ബാക്ക് ഡോർമിക്കാണ് നമ്മളിത് സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എസ്പ്രസോയുടെ ബാക്ക് ഡോറിലേക്ക് സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവർ തീർച്ചയായും വീഡിയോ കൃത്യമായിട്ട് മുഴുവനായിട്ട് കണ്ടോളൂ. ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലും ബാക്ക് ഡോറിൽ സ്പീക്കർ നമുക്ക് ഫിറ്റ് ചെയ്യാം. അടിപൊളി പെർഫോമൻസ് ആണ് നമ്മുടെ ബാക്ക് സ്പീക്കറിൽ നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പൊ നമ്മുടെ കമ്പനി സ്റ്റീരിയോയിൽ നിന്ന് തന്നെ കേട്ടോ. സാധാരണ മാരുതി ഫ്രണ്ടിലത്തെ രണ്ട് ഡോർമ മാത്രമേ സ്പീക്കറിനുള്ള ഓപ്ഷൻ ഉള്ളൂ മാരുതിക്ക്. അപ്പൊ നമ്മുടെ ഈ എസ്പ്രസോയില് പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് രണ്ട് ഡോർ സ്പീക്കർ, അതുപോലെ തന്നെ റൂഫ് റെയില്, പിന്നെ ബാക്ക് ബമ്പർമെ ഡിആറില് ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ എസ്പ്രസോയിലേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇനി ബാക്ക് ഡോറിന്റെ സ്പീക്കറിന്റെ ഫിറ്റിങ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ആ റൂഫ് റെയിലും കൂടി പിടിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആവും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന മിണ്ടയുടെ സ്പീക്കർ. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാ. അപ്പൊ നമ്മുടെ ഡോർ സ്പീക്കറിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡോർ സ്പീക്കർ ഫിറ്റ് ചെയ്ത് നമുക്കൊന്ന് കാണാം. സാധാരണ ഇപ്പൊ വരുമ്പോ സ്പീക്കറുകൾക്ക് പെർഫോമൻസ് ഒന്ന് കേൾക്കാം. സ്പീക്കറിന്റെ പെർഫോമൻസ് ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന റൂഫ് റെയിലിടാ. നല്ല ബ്ലാക്കും അതുപോലെ തന്നെ സിൽവർ ഫിനിഷിംഗ് ഉള്ള റൂഫ് റെയിലാണ്. ഗ്രേ വണ്ടിയാവുമ്പോൾ കാഴ്ചയ്ക്ക് ഏറ്റവും ഭംഗി ഉണ്ടാവുന്നത് ഈ സിൽവർ കളറിലുള്ള റൂഫ് റെയിൽ തന്നെയാണ് ഈ വണ്ടിക്ക് ഏറ്റവും ഭംഗി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ബീഡിങ്ങും എല്ലാം സിൽവർ കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ വീൽ ക്യാപ്പും സിൽവർ ആയതുകൊണ്ട് ഇതിൻ്റെ റൂഫ് റെയിൽ സിൽവർ ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിലേക്ക് നല്ല അടിപൊളിയൊരു മിററ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മിററാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഈ മിറർ കൊണ്ട് നമുക്ക് നല്ല ഉപകാരങ്ങളുണ്ട്. ഈ ചെറിയത് കാണുന്ന മിറർ നമുക്ക് കറക്റ്റ് ടയറിലേക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഈ വലിയ മിററിൽ കാണാൻ പറ്റാത്ത പലതും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതൊക്കെയാണ് ഈ മിററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് തന്നെ നല്ലൊരു ഭംഗി തന്നെയാട്ടോ ഈ എസ്പ്രസോക്ക്. നമ്മുടെ റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല സിൽവർ കളറിലുള്ള റൂഫ് റെയിൽ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു. അതുപോലെ തന്നെ ഡോർ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതേ ടൈൽ ലാമ്പ് നമ്മൾ നല്ല മനോഹരമായിട്ട് ടൈൽ ലാമ്പ് ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബമ്പർ LED ഫിറ്റിങ്സ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ബാക്ക് ബമ്പർ LED വർക്കിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് എല്ലാ വണ്ടിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാക്ക് ഡോറിലുള്ള സ്പീക്കറാണ്. ഇതിൽ കമ്പനി പ്രൊവിഷൻ വരുന്നില്ലെങ്കിലും നമ്മളിതിൻ്റെ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് നമ്മളിത് ഇതുപോലെ നമുക്ക് രണ്ട് ഡോറിൽ നമ്മൾ സ്പീക്കർ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ എസ്പ്രസോൾ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി കണ്ടു നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ തേടി ഇത് കോട്ടയത്തു നിന്നും ഈ ചെറിയൊരു വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് ഡോർ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ്, അതുപോലെ തന്നെ റൂഫ് റെയിലിൻ്റെ ഫിറ്റിങ്സ്, പിന്നെ നമ്മൾ ചെയ്തത് ബാക്ക് ഡോറിലെ LED ലൈറ്റിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൾക്ക് നല്ല താല്പര്യമായില്ലേ കേട്ടാ. അടിപൊളിയായില്ലേ ചെയ്തതല്ലോ. അപ്പോ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന എല്ലാ കസ്റ്റമറും നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മളോട് ഇത്രയും നാളെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരുവിധം മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ എല്ലാ വണ്ടിയിലും നമ്മൾ ചെയ്യാറുള്ളതും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാനിനി വീണ്ടും വരും. അതുവരെ ടാറ്റ ബൈ ബൈ.